ബഹുമാനപ്പെട്ട മുഹമ്മദ് അഷറഫ് തഖാഫ് തങ്ങൾ ആദൂർ അവർകൾ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ വിടവാങ്ങാം. പ്രസംഗത്തിൻ്റെ പ്രസക്തിയൊന്നുമില്ല. ധാരാളം സാധാത്യങ്ങളും ഉലമാക്കളും ഉമറാക്കളും അണിനിരന്ന ഒരു ബൃഹത്തായ മജ്ലിസിലാണ് നാം നിൽക്കുന്നത്. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നേതാക്കളും ഉലമാക്കളും ഒക്കെ മനസ്സിലാക്കിയവരാണെങ്കിൽ പോലും ഒന്ന് ഉണർത്തുകയാണ് ഞാൻ. ഇന്ന് ഉണർത്തലുകൾ തന്നെയാണ് ലോകത്ത് വേണ്ടത്. അള്ളാഹു ഖുർആനിൽ പറയുന്നത്, നീ ഉണർത്തണം, നീ വാല് പറയണം. നീ ഉണർത്തണം, വാല് പറയുക എന്ന് പറയുന്നത് നാം പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി റിപ്പീറ്റേഷൻ ചെയ്യുക, ഒന്നുകൂടി ഉണർത്തി നാം അതിലേക്ക് കൊണ്ടുവരിക. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇപ്പൊ ദർസ് നടത്തി സ്ഥാപനമുണ്ടാക്കിയ ധാരാളം ആളുകൾ നമ്മുടെ ഈ ഭാഗങ്ങളിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ മൂസൽ മദനി. മൂസൽ മദനി ഉസ്താദ് കുറെ കാലം ഒരു പള്ളിയിൽ ഒരു മുദരിസായി ഖതീബായി ജോലി ചെയ്തു. അദ്ദേഹത്തിന് എനിക്കിങ്ങനെ, ഞാൻ മരിച്ചാലും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന ഒരു കൂട്ടം ആളുകൾ വേണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതിന് പിന്നിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട്, ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ കഷ്ടം എത്രയാണെന്ന് എനിക്കും മൂസൽ മദനി ഉസ്താദിനൊക്കെ നല്ലോണം അറിയാം. എൻ്റെ പ്രിയപ്പെട്ട, സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സംഘടനാ രംഗത്ത് സ്ഥാപനത്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഘടന രംഗത്ത് പ്രവർത്തിക്കാൻ വലിയ പ്രയാസമില്ല. ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയോ ചെയർമാനോ ആയി പ്രവർത്തിക്കാൻ വലിയ പ്രയാസമില്ല. ഓരോ സ്ഥാപനം നടത്തുന്ന നിരവധി സാധാത്യങ്ങൾ ഇവിടെയുണ്ട്. ഓരോ ഒന്നാം തീയതി വരുമ്പോഴും അവരുടെ മനസ്സ് പിടക്കുകയാണ്, ഉസ്താദുമാർക്കുള്ള ശമ്പളവും കരണ്ട് ബില്ലും സ്റ്റോറും എങ്ങനെ കൊടുക്കുമെന്ന്. ഇതുപോലെ ഹൃദയം പടക്കുന്ന ഒരാളാണ് മൂസൽ മദനി ഉസ്താദ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ഹിമ്മത്ത് കൊടുക്കുമാരാകട്ടെ. വലിയ ഒരു യുദ്ധമാണ്, ഒരു ത്യാഗമാണ് ഈ സ്ഥലത്ത് ഇദ്ദേഹം നടത്തിയത്. ഞാൻ സത്യത്തിൽ ഇന്നലെ ആയിരുന്നു പരിപാടിക്ക് വേണ്ട, ഇന്നും ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ വളരെ, കാരണം മൂപ്പര് നടത്തുന്ന വലിയൊരു പടയോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു പള്ളിയില്ലാത്ത, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ലാത്ത, ഒരു മുസ്ലിം ശബ്ദമില്ലാത്ത, ഒരു മുസ്ലിം കൾച്ചറൽ ഇല്ലാത്ത ഈ ഗ്രാമത്തിൽ വന്നുകൊണ്ട് ഈ സുന്ദരമായ വിദ്യാഭ്യാസ സ്ഥാപനവും ഈ പള്ളിയൊക്കെ അദ്ദേഹം പണിതു, ഇന്നും ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ശാശ്വതമായ വരുമാനങ്ങളൊന്നും ഈ സ്ഥാപനത്തിനില്ല. അദ്ദേഹത്തിന് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ഇവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും, എൻ്റെ ഉസ്താദുമാരും, എൻ്റെ ഉമറാക്കളും, എൻ്റെ സാധാരണക്കാരും ഒക്കെ മൂസൽ മദനിക്ക് സിന്ദാബാദ് പ്രഖ്യാപിക്കണം. എന്തിനാണെന്നറിയോ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്ഥാപനം ഇനിയും ഒരുപാട് പുരോഗതിയിലേക്ക് പോകണം. 10 വയസ്സാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിന്. 10 വയസ്സുള്ള ഈ സ്ഥാപനം ഈ നിലയിലായി. ഇനി 11, 12 അങ്ങനെ ബുലൂഖിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഇതിന്റെ ശരിയായ ബുലൂഖിയത്ത് വരുന്ന സമയത്ത് ഒരു 15 വയസ്സാകുമ്പോൾ ഈ ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ബഹുപ്രസ്ഥാനമായി ഈ സ്ഥാപനം മാറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നന്നായി ആമീൻ പറയണം. ഈ സാധുവായ ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയതും മൂസൽ മദനിയോടുകൂടി ഞാനുമുണ്ട് എന്ന് പറയാനാണ്. അതുപോലെ നിങ്ങളൊക്കെ പറയണം ഞാനുമുണ്ട് എന്ന് പറയുന്നതല്ല, നമ്മുടെ സഹായങ്ങൾ എന്താണ് മൂസൽ മദനിക്ക് വേണ്ടത് അത് നാം ചെയ്തു കൊടുക്കണം. ഇപ്പൊ സാമ്പത്തികമായ സഹായം,
അതുപോലെ തന്നെ മറ്റുള്ള സഹായം ദേശത്തും വിദേശത്തുമുള്ള നിരവധി ആളുകൾ ലൈവായി ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട ദേശത്തും വിദേശത്തുമുള്ള എന്റെ ചുണക്കുട്ടികളോട്, എന്റെ ആത്മമിത്രങ്ങളോട്, എന്റെ മഹബത്തുള്ള സുന്നത്തി ജമാഅത്തിന്റെ ചുണക്കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് മുമ്പോട്ട് വളർത്തിയാൽ ഞാൻ മരിച്ചു പോയാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അൽഹംദുലില്ലാ, ദക്ഷിണ കന്നഡ ജില്ലയും കേരളത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനും ദീനിന്റെ സ്ഥാപനങ്ങളും കാണുമ്പോൾ സന്തോഷിക്കാത്ത ഒരൊറ്റ മുഅ്മിൻ ഉണ്ടാകുകയില്ല. മറ്റു ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ കർണാടകത്തിന്റെ അങ്ങേ ഭാഗത്തും നോക്കിയാൽ നാം വളരെയേറെ വിഷമിച്ചു പോകുന്ന, വിഷണ്ണരായി നിൽക്കുന്ന ചുറ്റുപാട് നമ്മൾ കാണുമ്പോൾ ഇത് വളരെ സന്തോഷകരമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിന് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനോട് ഞാൻ വലിയ യോജിക്കുന്നില്ല. ഞാൻ അസൂയ കൊണ്ട് പറയുകയല്ല, സാമ്പത്തികമായി പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു സമയമാണ് ഇന്ന് എല്ലാവരും. സാധാരണ തങ്ങന്മാരടുക്കലേക്കൊക്കെ ആളുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് വലിയ പ്രയാസമുണ്ടായിട്ടുണ്ടാവില്ല. അതല്ലാതെ സാധാരണക്കാരായ അല്ലെങ്കിൽ ഒലമാക്കള് അങ്ങ് പോയി പിരിവിന് പോകുന്ന ഒരു ചുറ്റുപാടുകളൊക്കെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ ക്രൈസിസ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത്, തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നാം പിന്തുണ പ്രഖ്യാപിച്ചെന്ന് സമ്പുഷ്ടത കൊടുത്തുകൊണ്ട്, അതിന് ഊർജം കൊടുത്തുകൊണ്ട്, അതിന് പാല് കൊടുത്തുകൊണ്ട് അതിനെ വളർത്താൻ വേണ്ടി ഞാൻ മുമ്പോട്ട് വരണം. ഇതെൻ്റെ ഒരു വസിയത്തും കൂടെയാണ്. കാരണം സ്ഥാപനം നടത്തുന്ന ഓരോ ആളുകൾ, ഞാനിത് പറയുന്നത് അധികം ഇവിടെ ഉസ്താദുമാരും വലിയ വലിയ ഉലമാക്കളുമാണുള്ളത്. നമുക്കിനി ചെയ്യേണ്ടത്, നമ്മുടെ കർണാടകയിലും കേരളത്തിലും ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ട് ഇവിടെ, ആ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ സൈനിയെ പോലെയുള്ള പുതിയ പുതിയ ആശയ വൈദഗ്ധ്യം നേടിയ ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ അവരുടെ അറിവുകൾ വെച്ചുകൊണ്ട് ഈ സമുദായത്തിന് അറിവുകൾ നൽകാനുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ നമുക്ക് ഈ നാടിനെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഇതാരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതല്ല. ഇന്നുടനീളം സ്ഥാപനങ്ങൾ നോക്കുമ്പോൾ ഒരാൾ പോലും, എനിക്ക് ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകാം, ഒട്ടുമിക്ക ആളുകൾ പോലും എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ അഥവാ പരിശുദ്ധമായ ദീനിന്റെ ഭക്താക്കളായി വളരുകയും ആ നാട്ടിലുള്ള കുട്ടികളെ അതിന്റെ ആളുകളായി വളർത്തിക്കൊണ്ടു വരികയും ചെയ്യാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാരാകട്ടെ. ഇപ്പോൾ ഇവിടെ തുടങ്ങി വെച്ച ഈ ഫണ്ട് അത് പൂർത്തിയാകണം. ഒരുപാട് സാദാത്യങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഞാൻ നല്ല ഒരു 5 മിനിറ്റ് ദുആർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാദാത്യങ്ങളൊക്കെ ആമീൻ പറയും. ഞാൻ വളരെ മോശക്കാരനാണെങ്കിൽ എത്ര തങ്ങന്മാരായിട്ട് ഉള്ളത്. ആമീൻ പറയും. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. ഉറങ്ങിക്കിടക്കുന്ന ആളെന്നാണ് തോന്നുന്നത്. ഒന്ന് മുമ്പോട്ട് വന്നേ. എൻ്റെ എത്ര പ്രായമുള്ളവര്, ഞാൻ താടിയൊക്കെ നരച്ചാളാ, ഇതൊക്കെയൊക്കെ താടി കറുത്താളാ വന്നപ്പോ, അതുകൊണ്ട് വരാം. വയസ്സന്മാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അടിയിരിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരു ദുആ, ആ ദുആക്ക് മുമ്പ് ഒരു സ്വലാത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ള ഉപ്പാപ്പാന്റെ ഹദ്റത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ധാരാളം ഈ കാണുന്ന ആളുകളൊക്കെ പല രോഗങ്ങൾക്ക് വേണ്ടി, പല പ്രശ്നങ്ങൾക്ക് വേണ്ടി, പ്രയാസത്തിന് വേണ്ടി സാദാത്യങ്ങളുടെ അടുക്കലേക്ക് പോകുന്നവരാണ്, എന്റെ അടുക്കലേക്കും വരുന്നവരാണ്. നിങ്ങൾക്കൊക്കെ പരിഹാരം ദുആയല്ലാതെ മറ്റൊന്നുമില്ല. സാധാരണ എല്ലാവരും പറയുന്നത് ബേബി ഉസ്താവ് വന്നിട്ടും പറഞ്ഞ എന്താണെന്നറിയോ, തങ്ങൾ ദുആ ഇറക്കണം. അപ്പൊ ദുആക്ക് അപ്പുറത്ത് മറ്റൊന്നുമില്ല. ഏറ്റവും വലിയ ദവ, ഞാനിവിടെ ഇരിക്കുമ്പോ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇപ്പോ ഈ സദസ്സിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. എന്താണെന്നറിയോ, ഒരു പ്രസവിക്കാൻ പോയി ഒരു സ്ത്രീ മംഗലാപുരത്ത്, ഓപ്പറേഷൻ അല്ലാണ്ട് പ്രസവിക്കൂല എന്ന് ഡോക്ടർമാരെല്ലാം വിധിയെഴുതി. ഇങ്ങോട്ട് കയറുമ്പോൾ ഫോണാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് സബൂറാക്ക്, ഞാൻ വലിയ സദസ്സിലായുള്ള, ഞാൻ ദ്വാരക്കട്ടെ, ഒരു 10 മിനിറ്റ് വൈറ്റാക്കാൻ വേണ്ടി പറയുന്നു. അൽഹംദുലില്ലാ, ഞാൻ ഉസ്താദിനെ അഭിമാനപൂർവ്വം പറയാ, ഒരു 7 മിനിറ്റ് ആയപ്പോ
ഫോൺ വന്നു, ഫോൺ എടുക്കാൻ പറ്റില്ല ഉസ്താദിന്റെ പ്രസംഗത്തിൽ. അപ്പൊ മെസ്സേജ് വന്നു, ആള് നോർമലായി പ്രസവിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ, ആ കുഞ്ഞിക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ ഇതെന്തുകൊണ്ട്? എന്റെ പ്രത്യേകതയല്ല, അള്ളാഹുവിന്റെ മഹത്തുക്കളായ സാദാത്യങ്ങളും ഉലമാക്കളും ആമീൻ പറയുമ്പോ, സാധാരണക്കാരായ ആളുകൾ ആമീൻ പറയുമ്പോ അള്ളാഹ്ക്ക് അതിനെ തട്ടാൻ കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്ക സലാത്ത് പറ, മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, ഹിഫ്ളു പഠിക്കുന്ന കുട്ടികളാണോ അല്ലേ? അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളു പഠിക്കുന്ന മക്കള് അല്ലേ? അപ്പൊ നല്ലോണം ആമീൻ പറയണം, നല്ലോണം ആമീൻ പറയണം. നമുക്ക് ഇവിടെ തുടങ്ങി വെച്ച ഉസ്താദ് പറഞ്ഞല്ലോ, 50,000 രൂപക്ക് എത്ര സലാ വാങ്ങിച്ചപ്പാ, 2 ഏക്കറുണ്ട്. ഇന്നലെ ഞാൻ നോക്കെ കാജൂർത്തങ്ങളൊക്കെ എത്ര ആയി, 1 ഏക്കറും പോയാ, ഒന്നും ആയിട്ടില്ല. അപ്പൊ ഉസ്താദ് ഒന്നും അങ്ങനെ പോകുന്നതല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ തങ്ങളൊരു സെന്റ് കൊടുക്കണം, ഉസ്താദിന് എന്തെങ്കിലും പറയണ്ടേ? അങ്ങനെ ഏതായാലും ആകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇപ്പൊ എല്ലാരും എനിക്ക് കാണുന്നത് വലിയ സമ്പന്നന്മാര് ആരും ഇല്ലാന്ന് മനസ്സിലാക്കുന്നു, എന്നാൽ ഇടക്ക് ചില സമ്പന്നന്മാരുണ്ട്. അപ്പോ ഞാൻ ചെറിയ എന്തെങ്കിലും ആടുന്നിടത്തേക്ക് വന്നിട്ട് ഉസ്താദ് എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, എന്തിനാണെന്നറിയ ഇത് കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നത് ഈ കൊടുത്ത സ്ഥലത്ത് ഉസ്താദ് വലിയ ബിൽഡിങ്ങുകളോ എന്തെങ്കിലും പണിയും, ആ പണിഞ്ഞ സ്ഥലത്ത് ഇത് ഈ പിഞ്ചോമനകളായ മക്കള് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ആ മക്കള് റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്ക് ഈ പഠിക്കാനുള്ള സൗകര്യത്തിലേക്ക് സഹായിച്ച ആരുണ്ടോ അവരുടെ ഖബ്ര നീ സ്വർഗത്തോപ്പാക്കല്ല എന്ന് ദുആ ചെയ്യുമ്പോ ഈ കാശ് കൊടുത്ത നീയും ഞാനും ഖബറിന്റെ അകത്തായിരിക്കും. ആ സമയത്ത് ഖബറിൽ ഭയാനകരമായിരുന്ന ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇഫ്ളാക്കുന്ന മക്കൾ മുത്തഅല്ലിമീങ്ങൾ ദുആന കാരണം കൊണ്ട് അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം ആ നരകീയ ശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇപ്പൊ നമുക്ക് ചെറിയ പൈസയാണ് കൊടുക്കേണ്ടത്, പക്ഷേ ഒരിക്കലും നമുക്ക് മൂല്യമില്ലാത്ത, മൂല്യത്തിന് അതിർവരമ്പില്ലാത്ത വിധത്തിലുള്ള വലിയ സദഖയായ സദഖയെ ഘടിക്കപ്പെടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇപ്പോൾ ചെയ്യുന്ന ഈ ജാരിയായ സദഖ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാരാകട്ടെ. ലൈവായിട്ടും വരും കേട്ടാ, അതിങ്ങോട്ട് പറഞ്ഞാ മതി. ഒരു ചെറിയ പൈസ 11,000 റുപ്യ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇതിന് ഞാൻ അങ്ങോട്ടൊരു പ്രതിഫലം തരാം, എന്താണെന്നറിയോ? എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ 11,000 റുപ്യ നിങ്ങള് ഇവിടെ പറഞ്ഞിട്ട് മനസ്സിൽ കരുതിയാ മതി. ഇൻഷാല്ലാ ഞാൻ ദുആർക്കും, ഈ തങ്ങന്മാർ ആമീൻ പറയും, അല്ലാ സ്വീകരിക്കും, അല്ലാ സ്വീകരിക്കും, യാതൊരു സംശയമില്ല. ഞാൻ സഖാഫിയ റാത്തിബിൽ പറയാറുണ്ട്, എനിക്ക് തിരിച്ചങ്ങോട്ട് തരാൻ നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങളുടെ ഉദ്ദേശം റബ്ബിനോട് ഞാൻ ദ്വാരക്ക അള്ളാഹു തരുമെന്നു. ഇന്ന് വരെ ഒന്നും ഹായ് ബാക്കിയിട്ടില്ല. തഖബ്ബൽ അല്ലാഹു, അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു മസ്ലി അലാ, നമ്മൾ അബ്ദുറഹ്മാൻ സഖാഫി കുവൈത്ത്, അയാൾ ഇപ്പൊ 11,000, പിന്നെ കുറച്ചും കൂടി തരും അയാൾക്ക് പോയി ചാവുമ്പോ. നമ്മൾ അബ്ദുറഹ്മാൻ സഖാഫി 11,000, പിന്നെ കോളിയൂർ കഴിഞ്ഞ് കോളിയൂർ ഇയാളെ, അല്ലാഹുമ്മ സ്വല്ലി അലാ, ഒക്കെ ഞാൻ ദുആർക്കും. നല്ലൊരു ദുആ, ഇനി ഈ ദുആ നിങ്ങൾക്ക് കിട്ടൂല കേട്ടാ, ഇനി ഈ ദുആ കിട്ടൂല. നാളെ സഖാഫിയ റാത്തീബാണ് ആദൂരിൽ, ആ ആദൂരിൽ വേറെ ദുആയാണ്, ഇവിടെ വേറെ ദുആയാണ്. അതുകൊണ്ട് ആടെ ഇപ്പൊ കിട്ടുന്ന ഈ ദുആ നാളെ കിട്ടൂല. അതുകൊണ്ട് വേഗം പറ, അതാ പിന്നെ ഒരാൾ, ഇബ്രാഹിം ഖത്തറോടി 11 ആനക്കല്ല് 11, വേഗം പറ, അതിന് സമയമില്ല. ഒരു തങ്ങന്മാർക്കൊക്കെ ഒന്ന് മുഖം കാണിക്കണം. ഇപ്പൊ 3 ആയിട്ടുള്ളൂ, 11, അതൊന്നും പോരാ, ഒരു 10-11 എങ്കിലും ആണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഒരു 11,000 റുപ്യന്റെ ആള്, 11,000 റുപ്യന്റെ ആള്,
ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് മനസ്സിൽ കരുതി ഇനി പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് മെല്ലെ വന്നിട്ട് പറഞ്ഞാലും മതി, ഞാനത് പറയില്ല. ഏത് പ്രശ്നങ്ങളായാലും മുജീബായ സലാമായ ഹയ്യായ കയ്യൂമായ ആ റബ്ബ് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തല തട്ടിക്കളയില്ല, അള്ളാഹു തല പൂർത്തിയാക്കി തരും. അതുകൊണ്ട് പെട്ടെന്ന് പറ അബ്ദുറഹ്മാൻ കൂത്ത് വളപ്പ് 11 11 ഒന്ന് കൈ ഇങ്ങനെ പൊക്കിയാൽ മതി, നമ്മളെ കുട്ടികൾ വരും കേട്ടാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇപ്പൊ മൂന്നായിട്ടുള്ളൂ ആകെ. ആ റഫീഖ് കോളിയർ പദവും 11 ഒരു അഞ്ചായിട്ടുള്ളൂ. ഇനിയൊന്ന് റഫീഖ് കോളിയർ പദവും. എന്താ ഈ നമ്മളെ പിന്നെ ലൈവായി കേടുന്ന ആളുകളൊക്കെ? ആ എന്താ മോനെ പറ. ആ വോളണ്ടിയർസ് എഴുതിക്കോ, ഇങ്ങോട്ട് അറിവ് തരണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇല്ലേ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. വേഗം പറ ഞാൻ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ദുആ ചെയ്ത് ഞാൻ സദസ് വിടും, കാരണം ഒരുപാട് ആളുകൾക്ക് ദുആറുണ്ട്. ഇപ്പൊ 5 ആളായതേ ഉള്ളൂ. 5 ന് 50,000 രൂപ ഒരു സെന്റ്. കുവൈത്തുനിന്ന് ഒരാൾ 15,000 രൂപ. അൽഹംദുലില്ലാ, നമ്മുടെ സഖാഫിന്റെ സുഹൃത്താണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു തആല അത് സ്വീകരിക്കുമാരാകട്ടെ, അല്ലാഹു അത് സ്വീകരിക്കുമാരാകട്ടെ. അല്ലാഹു ഈ സംഭാവന ചെയ്ത ആളുകളുടെ മനസ്സ് അല്ലാഹു കാണുന്നവനാണ്. അന്ത ഗനിയും അനി തഫ്സീലി വൽ ബയാൻ. അല്ലാഹുവേ, 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 അവിടെ മനസ്സ് നീ അറിയുന്നവനാണ് അല്ലാഹ്. അവിടെ പ്രയാസം എന്താണെന്ന് നീ കാണുന്നവനാണ് റബ്ബേ. ആ പ്രയാസം എന്തായാലും അല്ലാഹുവേ ഈ സദസ് വിരിയുന്നതിനുമുമ്പ് അതിന് പരിഹാരം നൽകണേ റഹ്മാനെ, അതിന് പരിഹാരം കൊടുക്കണേ റഹ്മാനെ. ഒന്നും തന്നെ നീ തടസ്സം സൃഷ്ടിക്കല്ല അല്ലാ. യാ സലാമു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ഹയ്യ യാ അല്ലാ, യാ ദൽ ജലാലി വൽ ഇക്റാം. മുഹമ്മദ് ഖത്തർകോടി ആനക്കല്ല്, മുഹമ്മദ് 7 ആയി. ഇനി 3 ആളും കൂടി ആയാൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ആരാണ്ടോ ഇനി ഒരു 3 ആളും കേട്ടോ, 3. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ആ ബാക്ക് നിന്നുള്ള ആളുകളൊക്കെ ദുആ കുറച്ചും കൂടി എതിരുവ. എസ് വൈ എസ് പാത്തൂർ 11. ഇനി ഒരാളാണ് ഒരു 11. അൽഹംദുലില്ലാ, നമ്മളൊരു ഉസ്താദ്, ഒരു പഴയ ഉസ്താദാണ്, തലകെട്ടൊക്കെ കിട്ടി. ആ കറുവപ്പാടി മദനി, ഞങ്ങൾ മദനിമാർ തന്നെയാണ്, ഉഷാറുങ്ങൾ സഖാഫിമാരല്ല. കറുവപ്പാടി മദനി ഉസ്താദ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മദനിമാർക്കറിയാം ഇങ്ങനെയുള്ള സദക്കൊക്കെ ഭയങ്കര ഫലമുണ്ട്, തങ്ങൾ ഇതുവായിരുന്നാൽ അത് ഉത്തരം ചെയ്യുമെന്ന്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഞാൻ ആ നമ്മളെ 11 ടാർഗറ്റ് അങ്ങ് പൂർത്തിയായി. ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്കും കൂടി ഇതിൽ ഇൻവോൾവ് ആകാൻ, ഇതിൽ കൂടാൻ വേണ്ടിയിട്ട് ഒരു 3,000 റുപ്യ എൻ്റെ ആൾ, 3,000 വളരെ ചെറിയ പൈസയാണ്. കാരണം എന്താണെന്നറിയോ, മൂസൽ മദനി പൈസയൊന്നുമില്ല. ഇങ്ങനെ അദ്ദേഹത്തിനെ പറ്റി നമുക്ക് നല്ലോണം അറിയാം, അദ്ദേഹം നമ്മളെ നാട്ടുകാരനാണ്, നാട്ടിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സഹായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ഒരു സ്വത്തായി ഇത് മാറാൻ പോകുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. 10 വർഷം കൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ നിലക്കാക്കിയപ്പോ, ഇനി പത്ത് വർഷമാകുമ്പോ നമുക്ക് എങ്ങനെ ആയിരിക്കണം, അതിനുവേണ്ടിയാണ് ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങിയത്. അള്ളാഹു സ്വീകരിക്കും. 3,000 ആരുമില്ല, 3,000 ഒരാളങ്ങ് പറഞ്ഞതാ. അള്ളാഹു നമ്മളെ ഉസ്താദ് 3,000, നമ്മളെ സുന്നി പൈസ 3,000. അമരിഷ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ പേരിൽ 5. നല്ല സദഖയാണ്, നല്ല സദഖയാണ്. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗത്തൊപ്പാക്കട്ടെ, അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുമാരാകട്ടെ, അദ്ദേഹത്തിന്റെ ഖബറിൽ അള്ളാഹു തആല സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കുമാരാകട്ടെ. അദ്ദേഹത്തെയും ഞമ്മളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ.
എനിക്ക് ലത്തീഫി ആനക്കല്ല് 3000 ഞാൻ നിർത്തുന്നു, എനിക്ക് ഇങ്ങനെ സമ്പാദിക്കാൻ 3 ഇപ്പം 4 ആളായി 3000 പേര് പറയാത്ത ഒരാളായി ആയിരം. അള്ളാന്റെ അള്ളാഹ് അറിയ അയാളെ പേര് കേട്ടാ. അള്ളാഹു താല അത് സ്വീകരിക്കട്ടെ. അള്ളാഹു താല അദ്ദേഹത്തിന്റെ പേര് അറിയും. അള്ളാഹു താല അദ്ദേഹത്തിന്റെ മനസ്സ് കണ്ടുകൊണ്ട് ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരുമാരാകട്ടെ. ബി റഹ്മത്തിക യാ ദൽ ജലാലി വൽ ഇക്രാം. കംപ്രസാക്ക് ബാപ്പാന്റെ പേര് 3000. ഹിബ് അഥവാ ഇബ്രാഹിം ആയിരിക്കും. ബാപ്പാന്റെ ആരോഗ്യത്തിന് വേണ്ടി, ബാപ്പാന്റെ ആരോഗ്യത്തിന് വേണ്ടി മകൻ 11,000 രൂപ കുവൈത്തിൽ നിന്ന് അള്ളാഹുവേ അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. നല്ല മകനാണ്, നല്ല മകനാണ്. അള്ളാഹുവേ ഈ മകന്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ബാപ്പ മദ്രസയിലേക്കും സ്കൂളിലും പോയി. ബാപ്പയെ കഴിവില്ലാത്ത ഒരു സമയത്ത് മകൻ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു മകൻ സംഭാവന ചെയ്തുകൊണ്ട് ദുആയറക്കാൻ വേണ്ടി ആ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപ്പയാണ്. അള്ളാഹുവേ അള്ളാഹുവേ അദ്ദേഹത്തിന്റെ രോഗത്തിന് നീ ശമനം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഫൈലായി പോയ കിഡ്നിക്ക് പ്രവർത്തന ശേഷി നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഇത്തരം സദസ്സുകളിൽ ഈ സാധുവായ ഞാൻ ദുആ ചെയ്തപ്പോൾ ഒന്നുപോലും നീ ഹായിബാക്കിയിട്ടില്ല അല്ലാ. ഒന്നുപോലും നീ ഹായിബാക്കാത്തവനാണ് അല്ലാ. അതുകൊണ്ട് റഹ്മാനെ ഇന്ന് ഈ സദസ്സിൽ വെച്ച് സംഭാവന ചെയ്യുമ്പോൾ അവരോട് തിരിച്ചങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാ, നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള എന്ത് ഉദ്ദേശങ്ങളും സർവശക്തനായ റബ്ബ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് ഈ പ്രത്യേകമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ഹഖ് കൊണ്ട് അല്ലാ ഒന്നുപോലും നീ ഹൈബാക്കി മടക്കല്ല റഹ്മാനേ. ഒന്നുപോലും നീ ഹൈബാക്കി മടക്കല്ല റഹ്മാനേ. അല്ലാഹുവേ രോഗം കൊണ്ട് വിഷമിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇന്ന് ഈ സദസ്സിൽ ഇരിക്കുമ്പോഴും ആശുപത്രിയിൽ നിന്ന് വിളിച്ച 3 പേരുകൾ അല്ലാഹുവേ എല്ലാവർക്കും രോഗത്തിന്റെ ഭയമാണ്. രോഗം ഞങ്ങളെ കാർന്നു തിന്നുകയാണ്. എന്താണ് രോഗമെന്ന് പോലും അറിയാത്ത എത്രയോ രോഗികൾ ഈ സദസ്സിലുണ്ട് അല്ലാ. ഇത്തരം സദസ്സുകളും മജ്ലിസുകളും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല അല്ലാ. യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, അർഹമുർ റഹീമായ അല്ലാ, നിന്റെ ഷാഫി കൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. ഏത് വിധത്തിലുള്ള മാരകമായ രോഗങ്ങളാണെങ്കിലും അല്ലാ നീ അതിനെ ശിഫയാക്കി തരണം റഹ്മാനേ. ഉമർ ഗാന്ധിനഗർ മരിച്ചു പോയ മാതാപിതാക്കളുടെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ എണ്ണം കണ്ട് 6,666. അല്ലാഹുവേ ഈ 6,666 ഫലം നീ ആ ഉമ്മാന്റെ മരിച്ചുപോയ ഖബർ ആ ഖബറിങ്കിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആ ഉമ്മയുടെയും ഞങ്ങളുടെ ഉമ്മമാരുടെയും ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ. അല്ലാഹ് ഇവിടെ ചെയ്ത സംഭാവന ഇത് ഭൂമിക്ക് വേണ്ടിയുള്ള സംഭാവനയാണ്, ഒരു കെട്ടിടത്തിന് വേണ്ടിയല്ല. വളരെയേറെ മനസ്സിലാക്കേണ്ടത് ഇവിടെ മദനിമാരും സഖാഫിമാരും പൈസ കൊടുക്കാൻ കാരണം ഭൂമി എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ അത് ബാക്കിയുള്ളതാണ്. ബിൽഡിംഗ് കുറെ കാലം കഴിഞ്ഞാൽ അത് പോവും, ഭൂമി ഒരിക്കലും പോവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു അംശം, നമ്മുടെ ഒരു അവകാശം, നമ്മുടെ ഒരു അംശം, നമ്മുടെ ഒരു അവകാശം ആ ഭൂമിയിൽ ഉണ്ടാകും. അർഹമുർ റഹീമായ റബ്ബ് നമ്മൾ മരിച്ചാലും നമുക്ക് അവകാശം അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കും. തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കുമാരാകട്ടെ. പേര് പറയാത്ത ഒരാൾ 5,000. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഇനി പറയുന്നവർ വേഗം പറയുക. ഞാനൊരു ചെറിയ ദുആ എൻ്റെ പ്രസംഗമായി ഞാൻ അതിന് അവസാനിക്കുകയാണ്. ഇസ്മായിൽ സാദി 3,000. അള്ളാഹു നമ്മളെ ഉസ്താദ് പോലെ ഉണ്ട് ഉസ്താദ്, ഒരു 3,000 ഞാൻ പറഞ്ഞില്ലേ.
സാധാരണ കാര്യം മനസ്സിലായിക്കോ, ഈ ഉസ്താദുമാര് സാധാരണ ചെയ്യില്ലല്ലോ, അവര് വലിയ കണിയന്മാരാ ഉസ്താദുമാര്. അപ്പോ അപ്പൊ വലിയ കാര്യമാണ് എന്നർത്ഥം. ഇവിടെ കിട്ടാൻ പോകുന്ന വലിയ കാര്യം വലിയ കുളം തന്നെയാണ്. അതുകൊണ്ട് ആരും പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ വാങ്ങുന്നവര് വാങ്ങിക്കും. ഇസ്മാൽ സയദി ഉർമണെ 3000, അബ്ദുറഹ്മാൻ അഷറഫി ഇച്ചിലങ്കോട് 3000, എം ബി അബൂബക്കർ സക്കാഫി 3000, യാക്കൂബ് നൈമി ഗുഡഗേരി 3000, അബ്ദുള്ള മദനി പരപ്പു 3000, ഉസ്മാൻ മദനി പരപ്പു 3000, പേര് പറയാത്ത ഒരാള് 3000. സക്കാഫിന്റെ ഒരു 3000, അബൂബക്കർ മദനി, ഞങ്ങ മദനിമാർക്ക് തന്നെ കേട്ടോ ചാൻസ്. അബൂബക്കർ അത് മുതുങ്ങാർക്കട്ട 3000. അല്ലാഹുമ്മ സ്വല്ലി അലാ. അതാ അതാ മൂപ്പര് ഒരു ഉസ്താദ്, അത് മദനി തന്നെയാന്ന് തോന്നുന്നുണ്ട്. അതാ കണ്ട ഇസ്മായിൽ മദനി 3000. മദനിമാരൊന്നും വിടൂല. അല്ലാഹുവേ താജുലിലെ വീടെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ 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 ഈ നാട് ബറക്കത്തുള്ള നാടാക്കി മാറ്റണം. ഇസ്മായിൽ മുസ്ലിയാർ 3000. ഇനി ദുആ തുടങ്ങിയ പിന്നെ ആരും പറയണട്ടാ. ഒരു 11 സ്വലാത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾ മക്കളൊക്കെ ചെല്ല്, അതിനിടക്ക് പറയുന്നവര് വേഗം പറയാ ബി ഫളീലി, ഉറക്കെ പറ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉബൈദ് പേരിക അബൂബക്കർ മുസ്ലിയാർ 10,000 റുപ്യ ഗൾഫിൽ നിന്ന് ചെല്ല്. സ്വല്ലല്ലാഹു മുനീർ അമാനി 3000. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മക്കളൊക്കെ ഇരുന്ന് നല്ല ആമീൻ പറയും, ഉറക്കുങ്ങാൻ പാടില്ല. അത് പറഞ്ഞില്ലേ അബൂബക്കർ മദനി, അബൂബക്കർ മദനി മുതുങ്ങാറ് കട്ട 3000, ഹമീദ് ലത്തീഫി 1000. ഇനി നന്നായിട്ട് ആമീൻ പറയണം. സക്കരിയ ഫൈസി 3000. ഇരിക്കിരിക്കെ നന്നായിട്ട് ആമീൻ പറയണം. പ്രത്യേകിച്ച് ഞാൻ തങ്ങന്മാരോട് പറയുന്നത്, നിങ്ങൾ ആമീൻ പറയും, ഞാനത് വായർക്കുന്ന അള്ളാഹ് സ്വീകരിക്കട്ടെ. അബ്ദുൽ ഖാദർ മദനി 3000. ഇപ്പൊ 11 സലാത്തിന് ശേഷം ഞാൻ പറയില്ല എന്നാണ് വേം പറ. മൊയ്തീൻ കുഞ്ഞ് സക്കാഫി 3000. ഇപ്പൊ സക്കാഫി ഒക്കെ തല ഉണർന്നു തോന്നുന്നുണ്ട്. സിദ്ദീഖ് സയദി 3000. അൽഹംദുലില്ലാ, നമ്മുടെ സഖാഫിമാരും നമ്മുടെ മദനിമാരും നമ്മുടെ സയദിമാരും നമ്മുടെ ഫൈസിമാരും ഒക്കെ അല്ലാഹു തആല അവന്റെ സ്വീകരിക്കപ്പെട്ട ഉലമാക്കളിൽ പെടുത്തുമാരാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ വജഅൽഹും മിൻ ഉലമായിൽ ആഖിറ വലാ തജഅൽനാ വലാ ഇയാഹും മിൻ ഉലമായി സൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل وسلم على رسولك سيدنا وحبيبنا وشفيعنا ومنجدنا ومرشدنا وهادينا جدي محمد صلى الله عليه وسلم وإلى أهل رات جميع الأنبياء والمرسلين وصحابة أجمعين أهل بيته أزواجه وعترته وأنصاره خصوصا إلى حضرت مالك دينار القرشي خصوصا إلى حضرت تاج العلماء قدس الله سره العزيز. എം കെ എം ഉസ്താദ് കടുവായി 3000 ഉറപ്പിക്ക. ഉമർ പയ്യത്തുബൈൽ 3000. ഖാദർ മദനി ഉസ്താദ് 3000. മുനീർ അമാനി 3000. ബഷീർ സൈനി 3000. സിദ്ദീഖ് സയദി 3000. കോളിയൂർ ഉസ്താദിന്റെ മകൻ ബാപ്പ കാഫിയത്തിന് വേണ്ടി 3000 ഉറപ്പിക്ക. മുസമ്മിൽ തലക്കി 3000. അസൈ മുക്രിക്ക 3000. അബ്ദുൽ ഖാദർ അമാനി 3000. മൂസ ധർമ്മനഗർ 3000.
നല്ലൊരു സദസ്സാണ്, അച്ചടക്കമുള്ള. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അർഹമർ റഹീമായ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ സലാമായ അല്ലാഹ്, അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ വളരെ സാധുക്കളാണ് അല്ലാഹ്. ഞങ്ങൾ ബലഹീനരും വിവരമില്ലാത്തവരും ദോഷികളുമാണ് റഹ്മാനെ. അല്ലാഹുവേ, ഈ പാവികളായ ഞങ്ങളുടെ ദോഷത്തെ പാപത്തെ വിട്ടുപുറത്ത് മാഫാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ, ഇതൊക്കെ മാഫാക്കി തന്നുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞ വാലും കേട്ട വാലും സംഭാവനയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീന്, ഈ ദീനിനെ വളർത്താൻ വേണ്ടി ഇവിടെ ചെയ്ത സംഭാവന ഒന്നുപോലും നീ ഹായിബാക്കി മടക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഉസ്താദുമാരൊക്കെ ചെയ്ത സംഭാവന വലിയ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള പൈസയാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനും ആ പൈസ കൊണ്ട് നീ നന്നാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങളെ കൈപിടി പിടിച്ചു പിടിച്ചു വളർത്തിയ ഞങ്ങളുടെ വാപ്പാമാരുടെ സുഖത്തിന് വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിന്റെ നന്മക്ക് വേണ്ടിയും സംഭാവന ചെയ്തകൾ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ സർവ മാതാപിതാക്കളുടെയും ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ഈ ചെയ്ത സംഭാവനയെ ഒരു ജാരിയായ സംഭാവനയുടെ മേലെ പട്ടികയിൽ പെടുത്തിക്കൊണ്ട് അല്ലാഹ്, ലോകത്ത് കിട്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സംഭാവനയായി നീ അതിനെ സ്വീകരിക്കണേ റഹ്മാനെ. നീ അതൊന്നും ഹൈബാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, എത്ര മരുന്നെടുത്തിട്ടും ശിഫയാകാത്ത രോഗമുണ്ട്, എത്ര തന്നെ പരിശോധിച്ചും പിടുത്തം കിട്ടാത്ത രോഗമുണ്ട്. എത്രയോ ആളുകൾ ഇവിടെ രോഗികളാണ്, ഉസ്താദുമാര് രോഗികളാണ്, സദാത്തിങ്ങൾ രോഗികളാണ് അല്ലാഹ്. ഇത്തരം സദസ്സുകളല്ലാതെ രോഗത്തിന് മറ്റൊരു മരുന്ന് ഞങ്ങളെടുത്തില്ല റഹ്മാനെ. അല്ലാഹുവേ, 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 ഞങ്ങളുടെ മുഴുവൻ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യന്മാരെ, ഞങ്ങളെ ആശ്രിതരെ, ഞങ്ങൾക്ക് സഹായിച്ചവരെ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് സഹായിക്കുന്നവർ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സഹായിക്കുന്നവരെ, എല്ലാ ആളുകളുടെയും രോഗം നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, 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 ഞങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിച്ചുകൊണ്ട് നിന്റെ ഉഹ്റവിയായ മുതഅല്ലിബീങ്ങളായി, നിന്റെ ഉഹ്റവിയായ ഹാഫിദീങ്ങളായി വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ ആശയുണ്ട്, ഞങ്ങളെ മക്കളെ ഹാഫിദീങ്ങളാക്കണം, ആലിമീങ്ങളാക്കണം. അല്ലാഹ്, നിന്റെ തൗഫീഖില്ലാതെ ഒന്നും നടക്കില്ല റഹ്മാനെ. നിന്റെ തൗഫീഖല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല അല്ലാഹ്. ഉപ്പാപ്പ റസൂലുള്ളാഹി തങ്ങളുടെ ഹക്ക് ബറക്കത്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന മുഴുവൻ മക്കളെയും നീ ഹാഫിദീങ്ങളാക്കണേ അല്ലാഹ്. മാത്രമല്ല, മരണം വരേക്കും വായ്ഫു നിലനിർത്തിക്കൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് ഷഫാഅത്തിന്റെ അധികാരമുള്ള ഹാഫിദീങ്ങളായി ഞങ്ങളെ മക്കളെ മാറ്റണം അല്ലാഹ്. അതുപോലെ ഒരുപാട് പെൺമക്കൾ ഹിഫ്ദ് പഠിക്കുന്നുണ്ട് ഞങ്ങളെ സ്ഥാപനങ്ങളിൽ. ആ അവരൊക്കെ ഹാഫിലത്തായി മാറ്റണം റഹ്മാനെ. ഹിഫ്ദ് ഹാഫിലത്തും ഹാഫിദീങ്ങളുമായി ഇടപുറിയാതെ, ഇടയ്ക്ക് വെച്ചിട്ട് പുറിയാതെ അവരുടെ മരണം മുഴുവനും വരേക്കും അത് നിലനിർത്തിക്കൊണ്ട് അല്ലാഹ്, നാളെ നിന്റെ മുമ്പിൽ ശുപാർശക്ക് അധികാരമുള്ള ഹാഫിദീങ്ങളായി ഹാഫിലത്തായി ഞങ്ങളെ മക്കളെ നീ മാറ്റി തരണം റഹ്മാനെ. ഞങ്ങൾ തുടങ്ങി വെച്ച മുഴുവൻ പദ്ധതികളും സംരംഭങ്ങളും അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ. നീ ഏറ്റെടുത്താൽ അത് വിജയിച്ചു റഹ്മാനെ. നീ ഏറ്റെടുത്താൽ അത് വിജയിച്ചു റഹ്മാനെ. അല്ലാ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരും ഓരോ പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂസൽ മദരി ഇവിടെ തുടങ്ങി വെച്ച പദ്ധതി ഒന്നുപോലും നീ പകുതിയിലാക്കല്ല അല്ലാ. നീ ഹായിബാക്കല്ല അല്ലാ. നീ സടത്തും സൃഷ്ടിക്കാതെ
അത് പൂർത്തിയാക്കാ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഈ ബിഷാറ, ഈ ബിഷാറ ജനങ്ങളെ കൽബിലേക്ക് ഒരു ബിഷാറത്താകണേ റഹ്മാനേ. ഈ നാട്ടിലേക്ക് ഒരു ബിഷാറത്താകണേ റഹ്മാനേ. ഈ നാട്ടിന്റെ പ്രകാശം, ഇൽമു കൊണ്ടുള്ള പ്രകാശം ഈ സ്ഥാപനത്തിലൂടെയാക്കണേ റഹ്മാനേ. സിഹറുകളും ഐനുകളും തടസ്സങ്ങളും ഷർറുകളും നീ തട്ടിത്തിരിക്കണം റഹ്മാനെ. നീയല്ലാതെ മറ്റൊരു കാവൽക്കാരൻ ഞങ്ങൾക്കില്ല അല്ലാ. നിന്റെ ഹിഫുൽ അല്ലാതെ മറ്റൊരു ഹിഫുൽ ഞങ്ങൾക്കില്ല അല്ലാ. അന്താഹിദും വിനാസിയത്തിഹ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ വ ഫിൽ ഇജാബത്തി ജദീർ.